ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. പ്രഥമ മന്ത്രം പല ദിശകളിൽ നാം ചർച്ച ചെയ്യുകയുണ്ടായി. വിക്ഷേപ ആവരണങ്ങളിലൂടെ അജ്ഞാനസ്വരൂപമായ ബ്രഹ്മത്തെ അവിദ്യയും വിക്ഷേപവും ആവരണം ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ബ്രഹ്മം സ്വയം ജ്ഞാനരൂപമാണ്. എന്നാൽ വിലക്ഷണമായ ഒരു കാര്യം ആവരണം കൊണ്ട് വിക്ഷേപം കൊണ്ട് അതിൽ വരുന്ന മാറ്റമാണ്. ആശ്രയത്വ വിഷയത്വ ഭാഗിനി നിർവികാര ചിതിരേവ കേവല സംക്ഷേപ ശരീരത്തിൽ പറയുന്നതാണ് നാം പറഞ്ഞു നിർത്തിയത്. അവിദ്യയുടെയും ആശ്രയം ബ്രഹ്മമാണ്, വിഷയവും ബ്രഹ്മമാണ്. എന്നാൽ അജ്ഞാനം ജ്ഞാനത്തെ എങ്ങനെ ആവരണം ചെയ്യും? അജ്ഞാനം ഭാവപദാർത്ഥമാണ് എന്നാദ്യം മനസ്സിലാക്കുക. അത് അനാദിസിദ്ധമാണ്. സ്വയം ഭഗവാൻ പറയുന്നു, അജ്ഞാനേന ആവൃതം ജ്ഞാനം. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. അജ്ഞാനത്താൽ ജ്ഞാനം ആവൃതമായിരിക്കുന്നു. അതിൻ്റെ വിരോധി ചൈതന്യാത്മകമായ ബ്രഹ്മരൂപി ജ്ഞാനമാകും. അജ്ഞാനം കൊണ്ട് ജ്ഞാനമാവൃതമായിരിക്കുന്നു. അതിൻ്റെ വിരോധി ചൈതന്യാത്മകമായ ബ്രഹ്മരൂപി ജ്ഞാനം ആണ്. അത് ഇതിന് ബാധകമാണ്. ബാധകം അതിന് സാധകമാണ്, ബാധകമല്ല. അപ്പോൾ ജ്ഞാനേനതു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ. ജ്ഞാനേന ജ്ഞാനം കൊണ്ട് തന്നെ ആ അജ്ഞാനം നഷ്ടമാവും. ഭഗവാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അവിടെ ജ്ഞാനത്തിനർത്ഥം വൃത്തി അഥവാ വൃത്യാരൂഢ ചൈതന്യം എന്നാണ്. ഭഗവാൻ അത് ഉപയോഗിക്കുമ്പോൾ വൃത്തി അല്ലെങ്കിൽ വൃത്യാരൂഢ ചൈതന്യം, സൂര്യരശ്മി താമരയെ താമരപ്പൂവിനെ വികസിപ്പിക്കുന്നു, മരങ്ങൾക്ക് പോഷണം നൽകുന്നു. എന്നാൽ അത് സൂര്യകാന്തമണിയിൽ ആരൂഢമായാൽ എല്ലാത്തിനെയും ചാമ്പലാക്കുന്നു. ഒരു സൂര്യകാന്തമണിയിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ അതിലെ താപമുണ്ടാക്കുന്ന ചൂടിനെ, സൂര്യനിലെ താപത്തെ ഏകത്ര സംയോജിപ്പിച്ച് അഗ്നിമയമാക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഉപനിഷത്തുകൾ സൂര്യനിലെ അഗ്നി ചെമപ്പാണ്, ചുവപ്പ് നിറത്തിലാണ് സൂര്യനിലെ അഗ്നി. സൂര്യനിൽ തന്നെയാണ് അഗ്നിയും ജലവും അന്നവും സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിലെ ജലമാണ് വെളുപ്പ്, സൂര്യനിലെ അന്നമാണ് കറുപ്പ്. അതുകൊണ്ട് സൂര്യരശ്മിയുടെ ശരിയായ തലം
ഭൂമിയിലുണ്ടാകുമ്പോൾ അതിൽ കാണുന്ന അഗ്നിയും ജലവും അന്നവും ചേർന്നാണ് ജീവജാലങ്ങളുടെ മുഴുവൻ നിലനിൽപ്പിന് കാരണമായിത്തീരുന്നത്. അജ്ഞനായ മനുഷ്യൻ, അന്ധനായ മനുഷ്യൻ അതിനെ ശരിയായി മനസ്സിലാക്കാതെ സൂര്യ ഉപാസനയുടെ, സൂര്യരശ്മിയുടെ ശരിയായ വിനിയോഗത്തിൻ്റെ തലം മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അത് ശാസ്ത്രമാണെന്നും അതിനനുഗുണമായി മനുഷ്യനിർമ്മിതമായ ശാസ്ത്രം കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നതെന്നും അഹങ്കരിക്കുകയും അതിൽ കൂടെ പോയി രോഗിയാവുകയും മൃത്യുവക്രത്തിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഇത് അജ്ഞാനം കൊണ്ട് ആവൃതമായിട്ട് തന്നെയാണ്. അറിവില്ലായ്മ കൊണ്ട് തൻ്റെ കഴിവിലാണിത് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അറിയണമെങ്കിൽ മരങ്ങൾക്ക് പോഷകമായും താമരപ്പൂവിന് വികാസമായും തീരുന്ന അതേ രശ്മികളെ സൂര്യകാന്തമണിയിൽ സംയോജിപ്പിക്കുമ്പോൾ, കൺവെർജ് ചെയ്യുമ്പോൾ, പലയിടത്തേക്കായി വ്യാപിച്ചു കിടന്നിരുന്ന സൂര്യൻ്റെ രശ്മി സമൂഹത്തെ സൂര്യകാന്തമണിയിൽ യോജിപ്പിച്ച് കഴിയുമ്പോൾ അഗ്നിയാവുകയും എല്ലാം ചാമ്പലാവുകയും ചെയ്യുന്നു. പ്രകൃതിയിൽ ഒരു നാൾ മനുഷ്യൻ്റെ ഗർവവും അഹങ്കാരവും ദുരദുഷ്ടയും വളരുമ്പോൾ അവൻ ആനയിച്ചു കൊണ്ടുവന്ന ശാസ്ത്രങ്ങളും സങ്കേതങ്ങളും സൂര്യകാന്തമണിക്ക് തുല്യമായൊരു ഭാവാത്മക പദാർത്ഥമായി അന്തരീക്ഷത്തെ മാറ്റിമറിക്കുകയും സൂര്യൻ്റെ രശ്മിയിൽ നിന്ന് തന്നെ ഉളവാകുന്ന അന്നത്തിൻ്റെയും ജലത്തിൻ്റെയും ചേർന്നുള്ള ഒരാവരണം ഭൂമിയെ സുരക്ഷിതമായി ആവരണം ചെയ്യുന്ന, സൗരാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കുന്ന, സൗരതേജസ്സിൻ്റെ പോഷകതലങ്ങളടങ്ങിയ ഒരു നീല മേലാപ്പ്, ഒരു പച്ചപ്പ്, മനുഷ്യൻ്റെ ദുര കൊണ്ടും ദുരമൂത്ത ആഹാരത്തിനല്ല, വസ്ത്രത്തിനല്ല, ജീവിതത്തിനല്ല, പൊങ്ങച്ചത്തിനും കേമത്തരത്തിനും വേണ്ടി ദുഷ്ടത വളർന്ന വർണ്ണവ്യവസ്ഥയ്ക്ക് വെളിയിൽ വളർന്നെത്തിയ കച്ചവട സംഘങ്ങൾ സംയോജിപ്പിച്ചു നീങ്ങുന്ന വൈശ്യ സംസ്കൃതിയുമല്ല. എല്ലാ തരത്തിലും ദുരമൂത്ത കച്ചവട സംഘങ്ങൾ സമാജത്തിൻ്റെ ഉത്തമാംഗമെന്ന് കരുതാവുന്ന മസ്തുളങ്കം ആയ ജ്ഞാനത്തെ, ബ്രാഹ്മണ്യത്തെ വികൃതമാക്കി ധനലോഭാദികളിൽ പെടുത്തി മനുഷ്യ ഉപദ്രവകരങ്ങളായ ഗവേഷണ പന്ഥാവുകളിലേക്ക് നീങ്ങുമ്പോൾ പ്രകൃത്യാ ജീവജാലങ്ങൾക്ക് നിലനിൽക്കുവാൻ പര്യാപ്തങ്ങളായ ഈ
പച്ചപ്പ് അസ്തമിക്കുകയും ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു സൂര്യകാന്തമണിക്ക് തുല്യമായ രശ്മി സമൂഹത്തെ മുഴുവൻ സംയോജിപ്പിച്ച് ഭൂമിയിലേക്ക് അയക്കാവുന്ന വിധത്തിലുള്ള ഭാവാത്മകമായൊരു സൂര്യകാന്തമണി രൂപാന്തരപ്പെടുമ്പോഴാണ് പ്രളയാഗ്നി ജ്വലിക്കാൻ തുടങ്ങുന്നത്. ഭാഗവതാദികൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വളരെ വിപുലമായി പറഞ്ഞിട്ടുണ്ട്. ആ പ്രളയാഗ്നിയും അഗ്നി രൂപാന്തരപ്പെട്ട് തുടർന്നു വരുന്ന പ്രളയജലവും ഭൂമിയെ തപിപ്പിച്ചും മുക്കിയും തീർക്കുമ്പോഴാണ് കൽപ്പാന്ത പ്രളയത്തിൻ്റെ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്. ഇതിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണോ ഭൂമിയെന്ന് വികലമായൊരു ജനാധിപത്യത്തിലെ ഭരണാധികാരികളെയും ആധ്യാത്മിക നേതൃത്വത്തെയും ദുരമൂത്ത കച്ചവട സംഘങ്ങളെയും എല്ലാം ചേർത്ത് പഠിക്കുമ്പോൾ വ്യവസ്ഥാപിതമായ വർണ്ണവ്യവസ്ഥ താറുമാറായി ആശ്രമധർമ്മങ്ങളറ്റ് വിനാശത്തിലേക്കുള്ള യാത്രയായി കാണാനാവും. അതുകൊണ്ട് സൂര്യകാന്തമണിയിൽ ആരൂഢമാകുമ്പോൾ എല്ലാത്തിനെയും അത് ചാമ്പലാക്കുന്നു. കാന്തമണിയെപ്പറ്റി പറഞ്ഞതുകൊണ്ടാണ് നാം അത്രയും ശാഖാചംക്രമണം ചെയ്തത്. അതുപോലെ ബ്രഹ്മചൈതന്യം സർവസാധകമാണ്. എന്നാൽ അഖണ്ഡാകാര വൃത്യാരൂഢ ചൈതന്യം അഖണ്ഡമായി ഖണ്ഡിതമായല്ലാതെ ജഗത്തിൻ്റെ ആച്ഛാദകമാണ്. ജഗത്തിനെ ആച്ഛാദനം ചെയ്യുന്നതാണ് അഖണ്ഡാകാര വൃത്യാരൂഢ ചൈതന്യം. അത് ബാധകമാണ്, സാധകമല്ല. അപ്പോൾ ഈശാവാസ്യം എന്നതിനർത്ഥമാണ് വൃത്യാരൂഢേന ഈശാവാസ്യം സർവം. ഇത് സാമാന്യവൃത്തി കൊണ്ട് സംഭവമല്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ വിക്ഷേപം പൂണ്ടുകിടക്കുന്നു. നാം നേരത്തെ കണ്ടു, ആവരണം മാത്രമാണെങ്കിൽ ബാധിച്ചു പോകും, വിക്ഷേപം അത്ര വേഗം പോവില്ല. ആവരണം മാത്രമായിരുന്നു എങ്കിൽ സാമാന്യജ്ഞാനം കൊണ്ട് നിവൃത്തിയുണ്ടാവും. ലോകത്ത് അജ്ഞാനത്തിൻ്റെ കാഠിന്യം, വ്യവഹാരത്തിൻ്റെ കാഠിന്യം, വ്യാവഹാരികങ്ങളായ അറിവുകളുടെയും ദുഃഖങ്ങളുടെയും സുഖങ്ങളുടെയും ഉറപ്പ് വിക്ഷേപം കൊണ്ടാണുണ്ടാകുന്നത്. ഓരോരുത്തരും തൻ്റെ അനുഭവമെന്നും താൻ ദുഃഖിച്ചതെന്നും കാണുന്നതിനെയെല്ലാം തൻ്റെ അനുഭവത്തിൽ വെച്ച് അളക്കുന്നു എന്നും അനുഭവം കൊണ്ടാണ് പറയുന്നതെന്നും അത് സ്വീകാര്യമല്ല എന്ന് തീരുമാനിക്കുന്നതെന്നുമൊക്കെ ജൽപ്പിക്കുമ്പോൾ വിക്ഷേപശക്തിയിലാണത് സംഭവിക്കുന്നത്. അജ്ഞാന ആവരണത്തിൽ മാത്രമാണെങ്കിൽ നാം മുമ്പ് കണ്ട പോലെ നടന്നു വരുന്ന രണ്ടു പേരിൽ ഒരാൾ കണ്ട പാമ്പ്
അറിവുള്ള ഒരുവൻ അവിടെ പാമ്പ് കിടപ്പില്ല, അത് ഞാനും മുമ്പേ പോകുന്നതാണ്, ഞാനത് വെളിച്ചമടിച്ച് നോക്കിയതാണ്, അതൊരു ടയറിൻ്റെ കഷ്ണമാണ് അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ ട്യൂബാണ് അതുമല്ലെങ്കിൽ അതൊരു കയറിൻ്റെ അംശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധ്യപ്പെടുകയും ആവരണം മാറുകയും ഓ അങ്ങനെയാണില്ലേ ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. എന്നാൽ പാമ്പ് എന്ന അറിവ് വിക്ഷേപം വന്ന് ആവരണം മാത്രമല്ല കയറിനെ മറയ്ക്കൽ ആ സൈക്കിൾ ട്യൂബിനെ മറയ്ക്കൽ എന്ന പ്രക്രിയയ്ക്കപ്പുറം അത് തൻ്റെ അനുഭവമായി തീർന്നു എന്നുറച്ച് കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞാലൊന്നും ഇത് വിശ്വസിക്കില്ല, മാറില്ല. ഒരു വെളിച്ചവും എടുത്തി എന്ന് കാണിച്ചു കൊടുത്താലും കടുത്ത വിക്ഷേപമാണെങ്കിൽ ഇപ്പം നിങ്ങൾ കാണിച്ചത് സൈക്കിൾ ട്യൂബാണ്, നിങ്ങൾ കാണിച്ചത് കയറാണ്, ഞാൻ കണ്ടത് കയറല്ല, ഞാൻ കണ്ട സാധനം വേറെ എവിടെ എവിടെയോ ആണ് എന്ന് ബോധം തന്നെ മറവുകൊണ്ട് വിക്ഷേപമെന്ന മായ കൊണ്ട് ഉറപ്പിക്കും. അത്ര കാഠിന്യമുള്ളതാണ് വിക്ഷേപം. വിക്ഷേപം അതിൻ്റെ ആദ്യ ദശയിലാണെങ്കിൽ വെളിച്ചം കാണിച്ചാൽ മാറിയെന്നിരിക്കും, മറ്റത് അതുകൊണ്ടും മാറൂല. പരമ്പരയാ കിടക്കുന്ന ഒരജ്ഞാനം, എല്ലാം അറിയുന്നു എന്ന് പറയുകയും എനിക്കെല്ലാം അറിയാം എന്ന് അഭിമാനിക്കുകയും അതേസമയം തന്നെ വിക്ഷേപമായി അത് ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ സാമാന്യജ്ഞാനം കൊണ്ട് അവിദ്യാനിവൃത്തി ഉണ്ടാകില്ല. എങ്ങനെയെന്നാൽ സാമാന്യജ്ഞാനം കൊണ്ട് നാം ഉദാഹരണത്തിൽ പറഞ്ഞ പ്രഥമ വ്യക്തിക്ക് കയറിൻ്റെ ജ്ഞാനമുണ്ടായി, എന്നാൽ സർപ്പവിക്ഷേപമാർക്കുണ്ടായോ അദ്ദേഹത്തിന് ആവരണത്തിൻ്റെ നിവൃത്തിയാകട്ടെ അധിഷ്ഠാന സാക്ഷാത്കാരം കൊണ്ടു മാത്രം സംഭവമാണ്. ജ്ഞാനികൾ അധിഷ്ഠാനമായ ബ്രഹ്മത്തിൻ്റെ സാക്ഷാത്കാരം നേടിയവരാകൊണ്ട് അധിഷ്ഠാന സാക്ഷാത്കാരം ഉള്ളതിനാൽ അപ്പപ്പോൾ വരുന്ന വ്യാവഹാരികമായ മറവ് അജ്ഞാനം പെട്ടെന്ന് പെട്ടെന്ന് മറഞ്ഞു പോകും. വ്യവഹാരത്തിൽ അജ്ഞാനം രൂപാന്തരപ്പെടുന്നുണ്ടെങ്കിലും അധിഷ്ഠാനത്തെ അറിയുകയാൽ അജ്ഞാനത്തെ അറിയില്ല. ആവരണം പെട്ടെന്ന് മാറും. അതുകൊണ്ട് വിക്ഷേപം വന്നവന് സർപ്പവിക്ഷേപമുള്ളവന് ആ വിക്ഷേപശക്തി മാറണം എങ്കിൽ അതിന് അധിഷ്ഠാന ബോധം അല്ലെങ്കിൽ അധിഷ്ഠാന സാക്ഷാത്കാരം അനിവാര്യമാണ്. പാമ്പ് എന്ന വിക്ഷേപത്തിൽ അധിഷ്ഠാനം കയറാണ്. കയറിൻ്റെ ബോധം ഉറച്ചാൽ പാമ്പില്ല. അതുപോലെ ജഗത്ത് എന്ന ബോധത്തിൻ്റെ അധിഷ്ഠാനം ബ്രഹ്മമാണ്. ബ്രഹ്മസാക്ഷാത്കാരം അധിഷ്ഠാന സാക്ഷാത്കാരമാണ്. അധിഷ്ഠാന സാക്ഷാത്കാരം കൊണ്ടു മാത്രമാണ് ജഗത്ബോധം നഷ്ടമാവുക. രണ്ടാമത് അതുകൊണ്ട് കണ്ടവൻ ആ സ്ഥലത്തു ചെന്ന് വെളിച്ചത്തിൽ നോക്കി ഇത് കയറാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ ആവരണവും വിക്ഷേപവും മാറും, നിവർത്തിക്കും. അങ്ങനെ ഇവിടെ വിക്ഷേപരൂപിയായ യത്കിഞ്ച ജഗത്യാം ജഗത് ജഗതീതി ജഗത്
സദാ ഇളകുന്ന മാറിക്കൊണ്ടിരിക്കുന്ന വിക്ഷേപം അനുസ്യൂതമാണ്, അതുകൊണ്ട് ഇളകിക്കൊണ്ടിരിക്കുന്നതാണ്. അനേക ജഗത്തുക്കളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരേ അധിഷ്ഠാനത്തിൽ നിന്ന് പ്രിയങ്ങളും അപ്രിയങ്ങളുമായ അനേകമനേകം ജഗത്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അധിഷ്ഠാന സാക്ഷാത്കാരം ശ്രവണ മനന നിധിധ്യാസനങ്ങൾ കൊണ്ട് സംഭവമാണ്. ശ്രവണവും മനനവും നിധിധ്യാസനവും കൊണ്ട് സംഭവമാണ്. ഇത് നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. ഫലത്തിൽ ശ്രവണാദികളുടെ ആവൃത്തി കൊണ്ട്, ശ്രവണം തുടങ്ങിയവയുടെ ആവൃത്തി കൊണ്ട് ഉൽപ്പന്നമാകുന്ന സാക്ഷാത്കാരാത്മക അഖണ്ഡാകാര വൃത്തിയിൽ സാക്ഷാത്കാരമുണ്ടാക്കുന്ന ശ്രവണം നിരന്തരമായി ചെയ്ത് അത് നിധിധ്യാസനത്തിലെത്തി, മനനം ചെയ്ത് നിധിധ്യാസനത്തിലെത്തി അത് ആവർത്തനം കൊണ്ടുൽപ്പന്നമാകുന്ന സാക്ഷാത്കാരാത്മകമായ ഒരഖണ്ഡാകാര വൃത്തി, ആ വൃത്തിയിൽ ഉപാരൂഢമായ ഈശ്വരനെ കൊണ്ട് സമസ്ത ജഗത്തിൻ്റെയും ആച്ഛാദനം ചെയ്യുക, ഇതാണ് അർത്ഥം. സമസ്ത ജഗത്തും നിരന്തരമായ ശ്രവണം, തത്വശ്രവണം, അത് നിരന്തരമായി ചെയ്ത് കേവലം തത്വത്തിൽ ആരൂഢനായി അഖണ്ഡാകാര വൃത്തിയിൽ ഉപാരൂഢ ഈശനെ കൊണ്ട് സമസ്ത ജഗത്തിൻ്റെയും ആച്ഛാദനം ചെയ്യുക എന്നർത്ഥമായി. ഇതുകൊണ്ട് പ്രഥമദോഷമായ അവിദ്യ, ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമവുമായ ദോഷമാണ് അവിദ്യ, ആ അവിദ്യയുടെ നിവൃത്തിയായി. അവിദ്യാനിവൃത്തിക്കായിക്കൊണ്ട് പൂർണ്ണമായി ആവരണവും വിക്ഷേപവും ഇല്ലായ്മ ചെയ്യുന്ന ജ്ഞാനം സംജാതമായി. ഏതദ്വിധം ശ്രുതി മാനവ അവിദ്യയെ മാറ്റി ജ്ഞാനത്തെ, സാക്ഷാത്കാരത്തെ തരാൻ ശ്രമിക്കുന്ന ഈശാവാസ്യത്തിൻ്റെ, ശ്രുതിമാതാവിൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.